ഇപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചായിരുന്നു ടൈം ബക്സിൻ്റെ ടാസ്ക് ബാൻ ആകുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ നമ്മളിവിടെ ടാസ്ക് സെക്ഷനിൽ വന്ന് ടാസ്ക് സെക്ഷനിൽ വന്ന ശേഷം ടാസ്ക് ഞാൻ ഇവിടെ ഓപ്പൺ ആക്കുവാണ് ഓപ്പൺ ആക്കാൻ നേരത്തെ ഇവിടെ ആദ്യത്തെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് യുവർ അപ്രൂവൽ റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ നമുക്ക് നോക്കി ഞാൻ കാണാൻ സാധിക്കും യുവർ അപ്രൂവൽ റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു പേർസെൻറ്റേജ് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഈ പേഴ്സൻറ്റേജിലാണ് നമ്മൾ ബാൻ ആകുന്നത് ഇപ്പോൾ ഇത് മുപ്പത് പെർസെൻറ്റേജ് ആയിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ബാൻ ആവും അപ്പോൾ മുപ്പത് പേർസൻജ് ആകുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റോങ് ആയിട്ടുള്ളത് അതായത് ഇൻസ്ട്രക്ഷൻ കറക്റ്റ് വായിക്കാതെ ഒരു ടാസ്കിന്റെ ഇൻസ്ട്രക്ഷൻ കറക്റ്റ് വായിക്കാതെ നിങ്ങൾ ഏതെങ്കിലും പ്രൂഫ് സബ്മിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് പ്രൂഫ് സബ്മിറ്റ് ചെയ്യുന്നില്ലെങ്കിലൊക്കെ ആ ടാസ്ക് റിജക്റ്റ് ആകും അങ്ങനെ കണ്ടിന്യൂ റീജക്റ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ അക്കൗണ്ട് ബാൻ ആവും മുപ്പ പെർസെൻറ്റേജ് കുറവ് ആയിക്കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് തീർച്ചയായും ബാൻ ആവും അതുപോലെ തന്നെ പത്ത് ടാസ്ക് ചെയ്ത എല്ലാവരെയും ഇത് കാണിക്കുന്നതായിരിക്കും ഈ ഒരു അപ്രൂവൽ റേറ്റ് കാണിക്കുന്നതായിരിക്കും അതുകൊണ്ട് അപ്രൂവൽ റേറ്റ് എപ്പോഴും ശ്രദ്ധിക്കുക ഒരു അമ്പത് ശതമാനത്തിന് മോളി വെക്കുക കാരണം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ടാസ്ക് ആണെങ്കിൽ മാത്രം ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്യാൻസൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ക്യാൻസൽ ക്യാമ്പയിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾ ചെയ്ത് ക്യാൻസൽ ചെയ്യുക കാരണം നമുക്ക് ഇൻസ്ട്രക്ഷൻ നോക്കുക ചിലതൊക്കെ നമുക്ക് ചിലപ്പം ക്ലിക്ക് ചെയ്ത ശേഷം ആ ക്യാമ്പയിനകത്ത് എൻ്റർ ആയി കഴിഞ്ഞിട്ടായിരിക്കും മനസ്സിലാവുന്നത് ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്ന്ന് അങ്ങനെയുള്ള ഒരു വരുവാണെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട അവോയ്ഡ് ചെയ്യുക അവോയ്ഡ് ചെയ്ത് നിങ്ങൾ താഴെ വന്നിട്ട് ക്യാൻസൽ ക്യാമ്പയിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് അവർ പ്രൊവൈഡ് ചെയ്ത് തന്നിരിക്കുന്നത് തന്നെ അതിന് പിന്നെ നമ്മൾ അക്കൗണ്ട് ബാനായി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നതാ അവർക്ക് റിപ്പോർട്ട് ചെയ്യുക റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു കൗണ്ടർ ടൈം ഉണ്ട് അതായത് ഒരു ടൈം ഉണ്ട് ആ ടൈം വരെ നമുക്ക് ബാൻ ആക്കി അത് ഒരിക്കലും പെർമനന്റ് ബാൻ ആകത്തില്ല നിങ്ങൾക്ക് കുറച്ച് ടൈം അവർ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ആ വെയിറ്റ് ചെയ്ത ശേഷം അത് വീണ്ടും ഓപ്പണായി വരുന്നതായിരിക്കും ഓപ്പണായി വരുമ്പോൾ വീണ്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് പിന്നെ ഇതുപോലത്തെ എറണാകുളം നിങ്ങൾ വലത്തരുത് പിന്നെ ചില സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ട് പോലും ചിലപ്പോൾ റിജക്ഷൻ വരും അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഡിസ്പ്യൂട്ട് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്